ഹായ് എവർക്കും നാഥൻസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ചക്ക വിട്ടുള്ള കളിയില്ല, ചക്ക വീണ്ടും വീണ്ടും നമ്മളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. ഒരു പഴുത്ത ചക്ക കൂടെ കിട്ടിയിട്ടുണ്ട്. വാടിപ്പഴുത്താണോന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് വെച്ച് ഒന്ന് ആദ്യം പൊളിച്ചു നോക്കാം. അതിൻ്റെ അകത്തെ വിശേഷം അറിഞ്ഞിട്ട് ബാക്കി എന്ത് ചെയ്യണമെന്ന് അന്നേരം തീരുമാനിക്കാം. ഞാനെങ്ങനെ ഒന്ന് ഇറങ്ങുക. ഭാഗ്യം ഇറങ്ങി കിട്ടി. ഒരു ആവേശത്തിന് വലിഞ്ഞ് കയറിയതാ, പക്ഷേ തിരിച്ച് ഏണിയുടെ മേളിൽ നിന്ന് നോക്കുമ്പോഴാണ് തിരിച്ച് ഇറക്കത്തിൻ്റെ ഒരു സുഖം അറിയുന്നത്. അപ്പോൾ എന്തായാലും നല്ല മണം വരുന്നുണ്ട്. ചീ വല്ല വെള്ളം കയറി ചീഞ്ഞാണോന്നൊന്നും അറിയത്തില്ല. എന്നാലും നമുക്കിത് വെട്ടിപ്പൊളിച്ചൊന്ന് നോക്കാം അല്ലേ. നേരെ വീടുകളിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും മുറിച്ച് നോക്കാം. ആ ഞെങ്ങ് കൊള്ളുന്നുണ്ട്. നല്ല ഇത് കണ്ട, നല്ല ഞെങ്ങ് കൊള്ളുന്നുണ്ട്. വാടിപ്പഴുത്താണ്, വെള്ളം കയറിയതാണ്, ഒന്നും അറിയത്തില്ല. എന്തായാലും മുറിച്ച് നോക്കുമ്പോൾ അറിയാം വിശേഷം. പഴുത്തതാണ്. ചക്ക മുറിക്കുമ്പോഴത്തേക്കും ആദ്യം എല്ലാത്തിനും മുന്നേ തേൻ മധുര. ആദ്യേ ചക്ക മുറിക്കുമ്പോഴത്തേക്കും കാമ്പും അത് ഇതൊക്കെ കളയുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയാം. അടിപൊളി മതില്ല, വെള്ളം കളയൊന്നുമല്ല, സൂപ്പറേ. അപ്പോൾ എന്തായാലും ഇനി ഇത് വറുക്കൽ നടക്കത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇത് വെട്ടിപ്പൊളിച്ചെടുത്ത് പൊടിച്ച് നോക്കാം. ഇത്രയും ഭാഗം തള്ളായി പോയിട്ടാ. നല്ല മധുരമുള്ള ചക്കയായിരുന്നു, പക്ഷേ ചക്കയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ആ വാണി ഇങ്ങനെ ചള്ളായി വരിക. അപ്പോൾ എന്തായാലും പറിച്ചെടുക്കാൻ എളുപ്പ. വീണ്ടും 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 മിക്കവാറും ചക്ക പൊരിക്കാൻ കാണത്തില്ല. അത് അടിപൊളി ചക്ക. ചക്ക കണ്ട ആർക്കാ, ഏത് മലയാളിയാ ചക്ക കണ്ടാൽ കൊതുകൊന്ന് തിന്നാത്തല്ലേ. ആൾക്കാരും വേണ്ട ചക്ക, ഞങ്ങളുടെ പ്ലാവിലെ ആവശ്യത്തിന് ചക്ക എളുപ്പമുണ്ട്. ആരെങ്കിലും വന്നാൽ തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് പൊരിക്കാൻ പറ്റില്ല, വറുക്കാൻ പറ്റത്തില്ല. വറുക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം എന്തായാലും ഇനി നമുക്കിതൊന്ന് മൊത്തം നടത്തിയെടുത്തിട്ട് പൊരിച്ച് തിന്നാം. ഇന്നത്തെ 4 മണിക്ക് ചായക്ക് ചക്കപ്പൊരിയും ചായ നല്ല അടിപൊളി കട്ടൻ ചായ ആക്കാം നമുക്ക്. അപ്പം എല്ലാം ഒന്ന് നമുക്ക് തപ്പടെ പേന്ന് അരിഞ്ഞും പിടിച്ചൊക്കെ എടുക്കാം. വാടിപ്പഴുത്ത ചേട്ടാ, അതുകൊണ്ട് സൈഡ് ഇതായി പോയത്. അതിൻ്റെ ആ ഇച്ചിരി കൂടെ ശ്രദ്ധിച്ചില്ലായിരുന്നെ, തലയിലായിരുന്നെ ഞാൻ. പക്ഷെ നല്ല മധുര, സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി മധുരമുള്ള ചക്കയാണ്. പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതാവസ്ഥ. കഴിഞ്ഞ ദിവസം നമ്മൾ പറിക്കാൻ കയറിയപ്പോഴത്തേക്ക് ഇത് വിളഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം നമ്മുടെ ചക്കയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം പൊളിച്ചെടുത്തില്ല, കാര്യം ഇവിടെ പൊളിച്ച് പൊളിച്ച് ഞാനിപ്പോൾ 2-3 പ്രാവശ്യത്തെ പൊളിക്കലായി. കാര്യം പൊളിക്കുന്ന മൊത്തം പഴുത്ത ചക്കയും കൂടെ ആയതുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൈകൾ പലത് പല ഭാഗത്തുനിന്ന് പാത്രത്തിൽ വരുന്നുണ്ട്. ഏ ഇത് കണ്ട, സത്യം പറഞ്ഞാൽ ചക്ക പൊളിച്ചിട്ടതിൻ്റെ കുരു മാത്രമേ ബാക്കി പാത്രത്തിലുള്ളൂ. ഇത് കണ്ട, മൊത്തവും കൈകളായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ തൽക്കാലം പെട്ടെന്ന്
നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കി പൊളിച്ചിട്ടില്ല. അപ്പം 4 മണിക്ക് എന്തായാലും ഒരു ചായക്ക് വട്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ പൊല്ലേയും കൂടെ ഒന്ന് പൊളിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോയി ഇതിനുള്ള മാവൊന്ന് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ചക്കയപ്പത്തിന് ആവശ്യമായ, അതായത് ചക്ക പൊരിക്കാൻ ആവശ്യമായ നമ്മുടെ മൈദ കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് 3 സ്പൂൺ മൈദ എടുക്കാം. അല്പ അരിപ്പൊടി കൂടി ഇതിലെടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം. അത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഒരല്പം പഞ്ചസാര, അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരല്പം ഉപ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഓണായിരുന്നു. ഇതിലേക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായൊന്ന് കൈ കൊണ്ട് കുഴച്ച് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് പുട്ടുപൊടി ആണെങ്കിൽ സ്വല്പം കൂടി നന്നായിരിക്കും, നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ എന്താ പറയുക, ചക്ക പൊരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോഴത്തേക്കും അരിപ്പൊടി അതായിരിക്കും എടുക്കുന്നത് നല്ല. നമ്മുടെ അജ്മീരയൊക്കെ പൊടിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഒരല്പം കട്ടിയായിട്ട് കുഴച്ചെടുത്താൽ മതി. മാവ് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരല്പം സോഡാപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഒരു 10-15 മിനിറ്റ് നമുക്ക് വെക്കാം. മാക്സിമം വെക്കുന്നിടത്തോളം നമ്മുടെ ചക്കവറുത്തത് ചക്ക പൊരിച്ചത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അങ്ങനെ 20 മിനിറ്റായി നമ്മുടെ ചക്കയപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ച് എണ്ണ അല്പം ചൂടാകാൻ വേണം. എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി തവിയിൽ കോരി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ചൂട് ചക്കപ്പൊടിയും കട്ടൻ ചായയായിട്ട് നമ്മുടെ ഈ വൈകിട്ട് ഇങ്ങനെ പൊളി വിളിക്കാനായിട്ട് ഇരിക്കുകയാണ്. ചക്കയപ്പം നിന്നിട്ട് വേണം കട്ടൻ ചായ വെക്കാനായിട്ട്. ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അത് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. കോരി പ്ലേറ്റിൽ വെക്കാം. പക്ഷെ കൂടച്ചക്കയാണെന്ന് തോന്നുന്നു ചക്കയപ്പത്തിന് ഏറ്റവും നല്ലത്. കാര്യം ഇത് വരിക്കയാണ്. അപ്പം അതുപോലെ തന്നെ ഒരുപാട് പഴുപ്പില്ലാത്തതുകൊണ്ട് മാവ് പിടിക്കാനൊക്കെ ഒത്തിരി പ്രയാസമാണ്. എന്നാലും ചക്കയപ്പം തിന്നാനുള്ള കൊതി നമുക്ക് അങ്ങ് തീർത്തേക്കാമെന്ന് കരുതി പൊരിച്ചാണ് കേട്ടോ. കുഴച്ചക്ക എപ്പോഴും ടേസ്റ്റ്. കുഴച്ചക്ക പൊരിക്കുമ്പോഴത്തേക്കും അതൊരു
പ്രത്യേക ടേസ്റ്റാണ്. പറയുന്നു വാങ്ങിച്ചാ ഇത്രയും ആവി പറക്കുന്ന ചക്കയപ്പം തിന്നാൻ പറ്റുക. അപ്പം നത്തിൻസ്കിറ്റിന്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ കുട്ടികളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കുക. അപ്പോൾ പുതുതായി കാണുന്ന എല്ലാ കുട്ടികളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുക. അത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എങ്കിലും അതിനെ തുടർന്ന് ഞങ്ങൾ തന്നെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനെ എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങളുടെ അടിപൊളി വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും